കണികളെ കൊണ്ട് മുദ്രാക്കി വിളിപ്പിച്ച് മുന്നിൽ നടക്കുന്ന നേതാക്കന്മാരുടെ തൊലിക്കെട്ടി ഇപ്പഴാ മനസ്സിലാവണേ. എന്താ പത്മനാഭ? ഏയ് ഒന്നുമില്ല, ഞാനാ ജംഗ്ഷനിൽ പോട്ട് ഇങ്ങോട്ട് വരണമെങ്കിൽ പിള്ളേര് ഫാൻസാന്നും പറഞ്ഞിട്ട്. പിള്ളേര് മാത്രല്ല, ഞങ്ങളും ഫ്രാൻസാ. ഫ്രാൻസോ? ആ, ആരാധകരേ. ചേട്ടാ എനിക്കൊന്ന് വീട്ടിലേക്ക് പോണം, അതിന് ചേട്ടനൊന്ന് മുൻകൈ എടുത്ത്. മുൻകൈ എടുക്കുന്നതിന് ഈ കൈ എടുക്ക്. നടക്കില്ല മോനെ, ആദ്യം ഈ അന്തരീക്ഷമൊക്കെ ഒന്ന് തണുക്കട്ടെ. ആ പ്രകാശനും ഗുണ്ടകളും ഒരിക്കൽ കൂടി ഇങ്ങോട്ട് വരുമോ എന്നൊന്ന് അറിയട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. പറേ. അപ്പൊ ഞാൻ പെട്ടല്ലോ എന്റെ പത്മനാഭാ. അത് ശരി, ഇവിടെ നിൽക്കാം. അല്ല, ഈ പ്രായപൂർത്തിയായ ആൺകുട്ടികളെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുന്ന മോശം. വാക്കുകൾ സൂക്ഷിച്ചില്ലെങ്കിലേ ഇനിയും പരിക്ക് പറ്റും പപ്പനാഭാ. പെട്ടെന്ന് പത്മനാഭനാ. ആ, എനിക്ക് തോന്നിയതൊക്കെ വിളിക്കും. ചിലപ്പോ പത്മ എന്ന് വിളിക്കും, പപ്പ എന്ന് വിളിക്കും, പപ്പി എന്ന് വിളിക്കും, പപ്പു എന്ന് വിളിക്കും. എന്റെ കാന്താരിമുളക് എടുക്കോ. ഇങ്ങോട്ടാ. കിലോക്ക് എന്തെങ്കിലും ഉണ്ട്? 120 രൂപ. എന്തേ തൂക്കി എടുത്തിട്ട കാശങ്ങന്നൊക്കെ. എന്താണ് എല്ലാരും ഇതിന്റെ മക്കിട്ട് കയറണ? പത്മനാഭാ, എന്നെ സാർ അറിയോ? എന്റെ ഫാനാ. നീ ഇപ്പൊ ഇവിടെ വലിയ ഫേമസ് അല്ലേ? നീ സ്റ്റേഷൻ വരെ ഒന്ന് പറയണം. എന്തിനാ? അന്നത്തെ ആ ബോംബ് കേസില്ലേ, അതിന്റെ സാക്ഷി മൊഴി എടുക്കാനാ. വളരെ സന്തോഷം. എന്റെ മൊഴി എടുത്ത് എനിക്ക് തിരിച്ച് നാട്ടിൽ പോവായിരുന്നു. വരുന്നോ, എന്റെ കൂടെ സ്റ്റേഷനൊക്കെ ഒന്ന് കറങ്ങിട്ട് വരാം. സാറേ, നമുക്ക് ആ കിഴക്കേ കോട്ട വഴി പോവാം. ഞാനിവിടെ വന്നിട്ട് സിറ്റി ശരിക്കും കണ്ടിട്ടില്ല. ആയിക്കോട്ടെ, ഞങ്ങൾ ഒന്ന് കറങ്ങിട്ട് വരാം. അസോട്ടെ കച്ചവടം നോക്കണേ. എന്റെ അച്ഛന്റെ കൂട്ടുകാരൻ ഒരു പോലീസ് അഹമ്മദ്ക്ക, അതുകൊണ്ട് പോലീസുകാരോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാ. എന്താ സാറിന്റെ പേര്? സുരേന്ദ്രൻ. സാർ? ശിവദാസൻ. സാറിന്റെ? കാശിനാഥൻ. ഭയങ്കര കാശടിയാണല്ലേ. ഹലോ ഡോക്ടറെ, വന്നിട്ട് കാണാം. ഒന്ന് നിർത്തി. അല്ല, പത്മനാഭൻ എങ്ങോട്ടാ കൊണ്ടുപോയത്? എന്തിനാ? അങ്ങോട്ട് ചെന്ന് ചികിത്സിക്കാനാണോ? ആ, പോലീസ് സ്റ്റേഷനിൽ പോയാൽ മതി. അവിടെ ബോംബ് കേസിന്റെ കാര്യത്തിന് എന്തോ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പോയിരിക്കും. ബോംബ് കേസോ? അത് തീർന്നല്ലോ, ഹോസ്പിറ്റലിൽ അതിന്റെ റിപ്പോർട്ട് വന്നിരുന്നു. അല്ല, അങ്ങനെയാണെങ്കിൽ ഇതിലെന്തോ കുഴപ്പമുണ്ട്. ഈ പോലീസുകാരൻ എനിക്കറിയാം, പ്രകാശം മുതലാളിയുടെ സിഗ്ഡിയാ. എന്നിട്ട് താൻ പരാതിക്കാരനെ കണ്ടോ? കണ്ടു. അവര് തമ്മിൽ പൂർവ്വരാജാണെന്ന് അന്വേഷണത്തിൽ അറിഞ്ഞത്. ആ, പരാതിക്കാരൻ എന്താ പറഞ്ഞത്? മിനിഞ്ഞാന്ന് രാത്രി ബന്ധുക്കളെല്ലാം കൂടി അവന്റെ വീട്ടിൽ കയറി ആക്രമിച്ചു. ആ, ബാക്കി പറ. അവര് 10-15 പേരുണ്ടായിരുന്നാ ഇവര്. ജോർജ് ടി വി ഫ്രിഡ്ജ് എന്നെങ്ങാനും ആയിരുന്നെങ്കിൽ. ജോർജ് ഫ്രിഡ്ജ്? അല്ല, ഇവിടെ ഫ്രിഡ്ജ് ഉണ്ടോന്ന്? ഫ്രിഡ്ജൊക്കെ ഉപയോഗിക്കാൻ ഇത് നിന്റെ അമ്മ.
സോറി. എന്നിട്ട് അവരുടെ കൈ മാരകായുധങ്ങൾ ഉണ്ടായിരുന്നു. മാരകായുധങ്ങളുമായിട്ടാണ്. വേണ്ട. എന്നിട്ട് മുറ്റത്തുണ്ടായിരുന്ന കാർ സ്കൂട്ടറെല്ലാം അടിച്ചു തന്നു. എന്താടാ സാർ? വെള്ളം. വെള്ളോ? ആ വെള്ളം. എന്തോ ഞാൻ എടുത്തോണ്ടോ? മനുഷ്യന്റെ സ്വസ്ഥമായിട്ട് ജോലി ചെയ്തു ശരിയാക്കി തരണം. എന്താ എന്താ ഇവിടെ ബഹളം? ഇവനാരാ? എന്താ കാര്യം? സാർ ഇവൻ ഇവിടെ വന്ന് പോലീസുകാരോട് മെക്കിട്ട് കയറുന്നു സാർ. സാർ ഈ സാർ പച്ച കള്ളാണ് സാർ പറയണത്. സത്യം ഞാൻ പറയാം സാർ, നമ്മുടെ മേയറുടെ പഴയ ബോംബ് കേസ് ഇല്ലേ, അതിന്റെ കാര്യം ചോദിക്കാനെന്ന് പറഞ്ഞ് ഈ സാർ എന്നെ വിളിച്ചോണ്ട് വന്നു. എന്നിട്ട് ഈ സാർ അത്തേക്ക് പോയി, ഞാൻ ഇതിനെ അത്തേക്ക് കയറിയുന്നു. പിന്നെ ഒരു നിമിഷം എനിക്ക് വെറുതെ കണ്ടി വന്നിട്ടില്ല. വരുന്ന ആ സാർ അടിക്കണോ, അവിടുന്ന് മറ്റേ സാർ അടിക്കണോ, ഈ സാർ അടിക്കണോ, ആ സാർ അടിക്കണോ, ഇവിടുന്ന് വരുന്ന വേറെ സാർമാരെ അടിക്കണോ. അടിയോട് അടിയോട് അടിയോടി സാർ. എന്താണെന്ന് അടിയോടിയുടെ വീടാ സാർ? ഞാൻ എന്താ തെറ്റിയതിട്ടാൽ? എന്ത് കുറ്റോട് സാർ ഞാൻ ചെയ്തത്? ചെലവുള്ള കാസ് ഓഫീസിൽ നിന്ന് കൊടുത്താണ് പേര്. നീതി അവൻ വീട്ടിൽ വന്ന് ചേരും. സരിയാ കൂട്ടുപോ. വേലിയെ താണ്ട പസുപ്പ് കോലാല താണ്ടാ നാസം. നേരത്തെ വരയ്ക്കും എന്നെ പാത്താലെ കൈയെടുത്ത് കുമ്പിടുക മുന്നാടി എന്നെ അസിംഗപ്പെടുത്തിട്ടല്ല. அந்த முண்டங்க நேத்து எனக்கு எதிராக செஞ்ச ஆற வாரம் இன்னும் என் காதல முடங்கிக்கிட்டே இருக்கு. அத நான் மறக்கணும்னா அத விட சத்தமா இங்க நீ கதற போற கத்து என் காதல முடங்கிடுடா. ஸ்டேஷன்ல எல்லாம் ஏத்தி எனக்கு பழக்கம் இல்ல. நான் தான் கோர்ட்டு, நான் தான் போலீஸ். ஆனா இப்ப நீ எனக்கு எதிரிங்கிறது ஊருக்கெல்லாம் தெரிஞ்சு போச்சு. அதனால அதனாலதான் இன்னும் நீ உயிரோட இருக்க. எப்பவும் போனோம் இந்த மண்ணுக்குள்ள போயிருக்கும். இந்த புஷ்பம் பிரகாசனை எதிர்த்து விரல் சுண்டின ஒரு ஆள் கூட இன்னைக்கு இந்த பூமியில உயிரோட இல்ல. இன்னையோட முடிஞ்சிடும் கதை. சார் இங்கேருட ஆள்க்காரு அக்கிரமம் காணிச்சு ஒரு பாவத்தின் வீடு ஒரு தள்ளிப்பொழிச்சு. அப்ப ஞா கேரட விட்டு. அது தெட்டானோ சார்? பின்னாதே நியமம் கையிலெடுக்க நினக்காரட லைசன்ஸ். அது சரி, അപ്പൊ നിങ്ങൾക്ക് ഒരു ടീമാണ്. അതേടാ, നീ സാപ്പിട്ട് എന്നോട് സ്വത്തുക്ക് നന്ദി കാമിക്കുന്നതുക്ക് ഉനക്ക് കിടച്ച സന്ദർഭം നല്ല പയൻപെടുത്തിക്കോ. ഒന്ന്, രണ്ട്. Oh, my God.
പത്മനസേ ഞങ്ങളുടെ പത്മനാഭൻ.